കഥ തുടങ്ങാം. നമ്മൾ കഴിഞ്ഞ ദിവസം എന്താണ് പറഞ്ഞത്? ആ മഹേന്ദ്ര പർവ്വതത്തിന്റെ മുകളില് അങ്ങനെ ഹനുമാൻജി കയറി അങ്ങനെ നിൽക്കുന്നതായിട്ടാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. അപ്പോ രാമനെ ധ്യാനിച്ച് ഹനുമാൻ മഹേന്ദ്ര പർവ്വതത്തിന്റെ മുകളിൽ കയറി ലങ്കയെ ലക്ഷ്യം വെച്ച് അങ്ങനെ നിന്നു. പാലുയർത്തിപ്പിടിച്ച് കൈകൾ ചലിപ്പിച്ച് കാലുകൾ വളച്ച് നമ്മൾ ചില പടത്തിലൊക്കെ കണ്ടിട്ടില്ലേ, ആ രൂപത്തിലാണ് ചാടാൻ തുടങ്ങിയത് എന്നാണ്. കാലുകൾ വളച്ച് ദൃഷ്ടി മേലോട്ടുയർത്തി തെക്കോട്ട് തിരിഞ്ഞ് വായുവേഗത്തിൽ ഒരൊറ്റ ചാട്ടം വച്ചു കൊടുത്തു. ലങ്കയെ ലക്ഷ്യമാക്കി രാമനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടാണ് ഹനുമാൻജി ചാടിയത്. ആകാശത്തിലൂടെ അതിവേഗം ഹനുമാൻ അതാ പാഞ്ഞു പോകുന്നു. ഹനുമാന്റെ ശക്തി ഒന്ന് പരീക്ഷിക്കുന്നത് നന്ന്. മഹാശക്തനായ രാവണന്റെ അടുത്തേക്ക് പോകുന്നതല്ലേ. ദേവന്മാർ കൂടിയാലോചിച്ച് നാഗമാതാവായ സുരസയെ ചെന്ന് കണ്ടു. നാഗമാതാവാണ് സുരസ. ആ സുരസയെ ചെന്ന് കണ്ടു. സുരസയെ ചെന്ന് കണ്ടു. എന്നിട്ട് എന്താണ് സുരസയോട് പറഞ്ഞു, ആ ഹനുമാനെ വഴിക്ക് വെച്ച് തടയണം. തടഞ്ഞിട്ട് പറയണം എന്താണ്, വായും പിളർന്ന് നിൽക്കണം. അങ്ങനെ സുരസ പോയി വായും പിളർന്ന് അങ്ങനെ നിന്നു എന്നാണ്. വഴിതരാ അപ്പോ ഹനുമാൻജി വഴിതരാൻ സുരസയോട് അപേക്ഷിച്ചു. അവൾ വാ തുറന്നു തന്നെ അങ്ങ് നിന്നായി എന്നാണ്. കാരണം ദേവന്മാർ പറഞ്ഞിരിക്കുകയല്ലേ വഴി മുടക്കണമെന്ന് അല്ലേ, ആ ശക്തി പരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാ. ഈ വഴിക്ക് പോകുന്നവരാണ്. അപ്പൊ സുരസ ഹനുമാൻജിയോട് പറയാണ്, ഈ വഴിക്ക് പോകുന്നവരാണ് എൻ്റെ ഭക്ഷണം. അപ്പോ ഹനുമാൻജി പറഞ്ഞു, ഞാനിങ്ങനെ രാമകാര്യത്തിന് വേണ്ടി പോവുകയാണ് എന്നെല്ലാം പറഞ്ഞിട്ടും സുരസ വഴി മാറിയില്ല. അങ്ങനെ ഹനുമാൻജി കോപിച്ചു. അവളുടെ വിശപ്പ് തീർക്കുക തന്നെ എന്നങ്ങോട്ട് വിചാരിച്ച് ശരീരം ഭയങ്കര വലുതാക്കി എന്നാണ്. അപ്പോൾ സുരസ വിട്ടോ? സുരസയെ വിട്ടില്ല. സുരസ അതിനേക്കാളും വലുതാക്കി വായ. അപ്പോ ഹനുമാൻജി ഇരട്ടിയാക്കി ഹനുമാൻജിയുടെ ശബ്ദ സൈസ്. സുരസ അപ്പോൾ വീണ്ടും അതിനേക്കാളും വലുതാക്കി സുരസയുടെ വായ. തുടർന്ന് ഹനുമാൻ 30 സുരസ 50 50 യോജന 30 യോജന എന്നൊക്കെ ഞാൻ പറയൂലേ. സുരസ 30 ഹനുമാൻ 50 ഹനുമാൻ 50 സുരസ 60 അങ്ങനെ നിന്ന് അങ്ങനെ സുരസ വായും പൊളിച്ച് നിന്നപ്പോ ഹനുമാൻജി ബുദ്ധിമാനല്ലേ. ഹനുമാൻജി എന്ത് ചെയ്തു? ഏറ്റവും ഒരു തള്ളവിരലിന്റെ അത്രയായിട്ട് വായിൽ കൂടെ കടന്ന് ചെവിയിലൂടെ പുറത്തേക്ക് വന്നു. അപ്പോ ഹനുമാൻജി ഇത്ര മിടുക്കനാണെന്ന് സുരസ വിചാരിച്ചില്ല. അങ്ങനെ ഹനുമാൻജിയെ അഭിനന്ദിച്ചു. എന്നിട്ട് ഹനുമാൻജി തന്റെ ഉദ്ദേശം പറയുകയും സുരസയും സുരസയുടെ ഉദ്ദേശവും പറഞ്ഞു. ഇങ്ങനെ ദേവന്മാര് പറഞ്ഞു വിട്ടതാണ് എന്ന് പറഞ്ഞിട്ട് സുരസ ദേവലോകത്തേക്ക് പോയി. ഹനുമാൻജി വീണ്ടും യാത്ര തുടർന്നു. അങ്ങനെ ഈ ഗരുഡന്റെ വേഗത്തിലാണ് യാത്ര ചെയ്യുന്നത്. അത് സമുദ്രത്തിന്റെ മുകളിലൂടെയാണ് അല്ലെ. അല്പം ഇരുന്ന് വിശ്രമിക്കാനോ ക്ഷീണം തീർക്കാനോ ഇടമില്ല. ഹനുമാന്റെ യാത്ര ദേവകാര്യത്തിനും രാമകാര്യത്തിനുമാണ്. അതുകൊണ്ട് അതിനുള്ള സൗകര്യം ഉണ്ടാക്കേണ്ടത് തന്റെ കടമയാണ്. അതായത് ഹനുമാൻജിക്ക് ഇരിക്കാനും ഒന്ന് ക്ഷീണം തീർക്കാനും ഒന്നും സ്ഥലമില്ലല്ലോ. അപ്പോ അതിന് ഒരു സ്ഥലം കൊടുക്കേണ്ടത് സമുദ്രദേവത വിചാരിച്ചു തന്റെ കടമയാണ് എന്ന് സമുദ്രദേവതയ്ക്ക് തോന്നി. ഉടൻ തന്നെ മൈനാക പർവ്വതത്തോട് അപേക്ഷിച്ചു. മൈനാകം എന്താണ്? മൈനാകം എപ്പോഴും സമുദ്രത്തിൽ കുളിച്ചങ്ങനെ കിടക്കും.
മൈനാകത്തിനോട് പറഞ്ഞു, ഒന്ന് പൊങ്ങി നിൽക്കാമോ എന്ന് ചോദിച്ചു. മൈനാകം അങ്ങനെ വെള്ളത്തിൽ നിന്ന് ഉയർന്നു വന്ന് ഹനുമാനെ വിശ്രമിക്കാൻ ഇടവും സൗകര്യവും നൽകി. പക്ഷേ ഹനുമാൻജി അത് സ്വീകരിച്ചോ? ഇല്ല, കാരണം രാമകാര്യത്തിനാണ് ഞാൻ പോകുന്നത്. എനിക്ക് വിശപ്പടക്കാനും വിശ്രമിക്കാനുമുള്ള മാനസികാവസ്ഥയില്ല എന്ന് മൈനാകത്തിനോട് പറഞ്ഞു. മൈനാകത്തിന്റെ സന്മനസ്സിന് നന്ദിയും പറഞ്ഞു എന്നാണ്. അത് കഴിഞ്ഞിട്ട് മൈനാകത്തിന് സ്നേഹത്തോടെ ഒന്ന് കൈ തലോടിക്കൊണ്ട് മുന്നോട്ട് പോയി. മുന്നോട്ട് പോയപ്പോ ഹനുമാൻജിക്ക് തോന്നി, താൻ സഞ്ചരിക്കുന്നില്ല, താൻ ഒരിടത്ത് നിൽക്കുന്നത് പോലെ, നിശ്ചലനാകുന്നത് പോലെ തോന്നി. എത്ര ശ്രമിച്ചിട്ടും യാത്രക്ക് വേഗത ഉണ്ടാവുന്നില്ല. ചുറ്റുപാട് നോക്കി, ആരെയും കാണുന്നുമില്ല. എന്തൊരു അതിശയം! പെട്ടെന്ന് സമുദ്രത്തിലേക്ക് നോക്കിയപ്പോൾ ഒരു രാക്ഷസി അങ്ങനെ നിൽക്കുന്നു എന്നാണ്. അവളാണ് സിംഹിക. നോക്കൂ, എത്ര വിഘ്നങ്ങളാ വരുന്നത്. ഹനുമാൻജിയുടെ ബലം പരീക്ഷിക്കാനാണെങ്കിലും ശരിക്കും വിഘ്നങ്ങളാണ് വരുന്നത്. പക്ഷെ അതെല്ലാം തരണം ചെയ്തുകൊണ്ടാണ് ഹനുമാൻജി പോകുന്നത്. അവളാണ് സിംഹിക. ആ സദാ ജലമധ്യത്തിൽ നിലയുറപ്പിച്ച് മാനത്തൂടെ പോകുന്നവരുടെ നിഴൽ പിടിച്ചാൽ അവളെ ആളെ പിടിച്ച പോലെയാണ്. ആ നിഴൽ പിടിച്ചു നിർത്തിക്കളെ, നിഴലിൽ പിടിച്ചാലും മതി, ആൾ അവിടെ നിന്നു പോവും, നിശ്ചലനായി പോകും. ആ ആൾക്ക് പിന്നെ ചലിക്കാനാവില്ല. ഹനുമാൻ നിശ്ചലനായതും അതുകൊണ്ട് തന്നെ. ഹനുമാൻ വെള്ളത്തിലേക്ക് ചാടി കോപത്തോടെ കാലുകൊണ്ട് ചുഴറ്റി അവളെ ചവിട്ടിക്കൊന്നു. വീണ്ടും കുതിച്ചുയർന്ന് തെക്കോട്ടുള്ള യാത്ര ആരംഭിച്ചു. നോക്കൂ, എത്ര വിഘ്നങ്ങളാ കടന്ന് ഹനുമാൻജി പോയതെന്ന് ആലോചിച്ച് നോക്കൂ അല്ലെ. നമ്മളും അങ്ങനെയാണ്, ഒരു നല്ല കാര്യത്തിനിറങ്ങിയാൽ പല വിഘ്നങ്ങളും ഉണ്ടാകും. നമ്മൾ അതെല്ലാം മറികടന്ന് മുന്നോട്ട് പോണം. അതാ ത്രികൂട പർവ്വതം കാണുന്നു. ഹനുമാൻജി കാണാൻ തുടങ്ങി. അതിന്റെ നെറുകയിലാണ് ലങ്കാനഗരം. ഹനുമാൻ തെക്കേക്കരയിലെത്തി. ചുറ്റും കണ്ണോടിച്ചു. പലതരം ഫലവൃക്ഷങ്ങൾ, നാനാതരം പക്ഷിമൃഗങ്ങൾ, പലതരം പൂക്കളും സസ്യലതാദികളും, യുദ്ധചാതുരിയുള്ള കോട്ടകളും കിടങ്ങുകളും കൊണ്ട് സുരക്ഷിതമായ നഗരം. അങ്ങനെ അവിടെ കടന്ന് എങ്ങനെ അത് അതിന്, അതായത് ഈ കിടങ്ങുകളൊക്കെ ഒരുപാടുണ്ട്, ഇതെല്ലാം കടന്നെത്തണ്ടേ, എങ്ങനെ അവിടെ കടന്നുകൂടുമെന്ന് ചിന്തിച്ച് ഹനുമാൻ അല്പനേരം നിന്നുപോയി എന്നാണ്. ഒടുവിൽ വിചാരിച്ചു രാത്രിയിൽ കടന്നാ മതി, അപ്പൊ ആരും കാണാതെ കടക്കാൻ കടക്കാമല്ലോ. എന്നിട്ട് സൂക്ഷ്മരൂപി, അതായത് ഹനുമാൻജിക്ക് ഏത് രൂപം വേണമെങ്കിലും സ്വീകരിക്കാൻ സാധിക്കും. അങ്ങനെ ഒരു സൂക്ഷ്മരൂപിയായി മാറി. കാവൽക്കാരനെ കബളിപ്പിക്കണമെങ്കിൽ സൂക്ഷ്മരൂപിയായാലല്ലേ സാധിക്കുകയുള്ളൂ. എന്നിട്ടും താൻ മനസ്സിൽ കണ്ട രഹസ്യം ലങ്കാലക്ഷ്മി, അവിടെ ആ ലങ്കയിലെ ഐശ്വര്യം എന്ന് പറയുന്നത് ഈ ലക്ഷ്മിയാണ്, ലങ്കാലക്ഷ്മിയാണ്. ഈ ലങ്കാലക്ഷ്മി ഹനുമാൻജി എത്ര സൂക്ഷ്മരൂപിയായിട്ട് പോയിട്ടും അട്ടഹസിച്ചുകൊണ്ട് ഹനുമാന്റെ നേരെ അടുത്തു. തന്റെ അനുവാദം കൂടാതെ കൂരിരുട്ടത്ത് കാട്ടുകള്ളനെ പോലെ വാനരവേഷത്തിൽ വന്നതിന് സമാധാനം ചോദിച്ചു. നീ ആരെ? മറുപടിക്ക് കാത്തു നിൽക്കാതെ കാലുകൊണ്ട് ഒരൊറ്റ തൊഴിതൊഴിച്ചു. ഹനുമാൻ പിന്നെ കാത്തു നിന്നില്ല, അവജ്ഞയോടെ അവളെ മുഷ്ടി ചുരുട്ടി ഇടിച്ചു. കുടുകുടെ ചോര ഛർദിച്ചുകൊണ്ട് അവൾ നിലംപതിച്ചു. അല്പം കഴിഞ്ഞ് ലങ്കാലക്ഷ്മി എഴുന്നേറ്റ് ഹനുമാനെ അനുഗ്രഹിച്ചു എന്നാണ്. അതാണ് ആ ലങ്കാലക്ഷ്മിക്ക് ഇപ്പൊ മോക്ഷം കിട്ടാൻ പോവുകയാണ്. അതായത് ബ്രഹ്മാവ് പണ്ട് ബ്രഹ്മാവ് അരുളി ചെയ്തത് അവൾ ഓർത്തു എന്നാണ്. ശ്രീരാമകാര്യത്തിന് ലങ്കയിലെത്തുന്ന വാനരന്റെ കയ്യിൽ നിന്ന് മുഷ്ടി ചുരുട്ടി ഇടി ലഭിക്കും. അതിന്റെ വേദന താൻ അനുഭവിക്കുമ്പോൾ രാവണന് വിനാശമുണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ട്. അവൾ ലങ്ക വിട്ടുപോയി, രാവണന് വിനാശം അടുത്തിരിക്കുന്നു എന്ന മുന്നറിയിപ്പോടെ. അതായത് ആ ഹനുമാനോട് പറഞ്ഞു, ഞാൻ ഇനി ഇവിടെ വിട്ടുപോവുകയാണ്. അപ്പൊ ആ ലങ്കയിലെ ഐശ്വര്യം ഈ ലങ്കാലക്ഷ്മിയാണ്. അവള് വിട്ടുപോയി. പണ്ട് ബ്രഹ്മാവ് പറഞ്ഞിട്ടുണ്ട്, ഒരു വാനരനോട് ഒരടി കിട്ടിക്കഴിഞ്ഞാൽ നീ പൊക്കോണം, പിന്നെ രാവണന് നാശമാണ്.
അങ്ങനെ ലങ്കാലക്ഷ്മി പോയി. ലങ്കാലക്ഷ്മി പോയപ്പോ രാവണന്റെ അന്തപുരത്തിലാണ് കേളീവനം. ആ കേളീവനത്തില് പിന്നെ അതിന്റെ മധ്യത്തില് അശോകവനം, അതിന്റെ നടുക്ക് പിന്നെ ശിംശിപ വൃക്ഷം. ആ മരച്ചുവട്ടിലാണ് രാക്ഷസികളുടെ നടുവിലായിട്ട് സീത ഇരിക്കുന്നത്. ബുദ്ധിമുട്ട് കൂടാതെ സീതയെ കണ്ടുപിടിക്കാൻ കൃത്യമായ മാർഗനിർദ്ദേശം അവർ ഹനുമാന് നൽകി. ആരാണ്? നമ്മളെ ലങ്കാലക്ഷ്മി. കൂടാതെ പെട്ടെന്ന് സീതയെ കണ്ടുമടങ്ങി വിവരം രാമനെ അറിയിക്കണമെന്ന അപേക്ഷയും അവൾ പറഞ്ഞു. അത് ഹനുമാൻ ഉണ്ടാകാവുന്ന അപകടങ്ങളെ ഒഴിവാക്കാനുള്ള സൂചനയും കൂടിയാണ്. കാരണം ഈ പിന്നെ രാവണന്റെ ലങ്കയിലാണ് ഒരുപാട്, നമ്മുടെ ഈ ഗുണ്ടകൾ എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഒരുപാട് സൈന്യങ്ങളുണ്ട്. അപ്പൊ ഈ സൈന്യങ്ങളെല്ലാം കൂടെ എന്ത് ചെയ്യും? നമ്മളെ ഹനുമാൻജിയെ ആക്രമിച്ചാലോ? അതുകൊണ്ട് ആ രാവണന്റെ ശക്തിയെ കുറിച്ചും എല്ലാം പറഞ്ഞു. അതിനുശേഷമാണ് അവള് സ്വർഗത്തിലേക്ക് പോയത്. എല്ലാം ചുറ്റി നടന്ന് കണ്ടു, രാവണന്റെ അരമനയിൽ പ്രവേശിച്ചു. അവിടെ എല്ലായിടവും ചുറ്റി നടന്ന് രാവണൻ കണ്ടു. എന്നിട്ട് രാവണന്റെ അരമനയിൽ പ്രവേശിച്ചു, സീതയെ കണ്ടില്ല. ആദ്യം ഹനുമാൻജി വിചാരിച്ചത് രാവണന്റെ അരമനയിൽ ഉണ്ടാകുമെന്നാണ്. അപ്പോ കണ്ടാലും ഒരു പക്ഷെ സീതയെ അറിയാൻ പറ്റൂല, കാരണം അവിടെ ഒരുപാട് പെണ്ണുങ്ങളൊക്കെ ഉണ്ട്. ഒരു പക്ഷേ അത് മാത്രമല്ല, ഹനുമാൻജി മുമ്പ് സീതയെ കണ്ടിട്ടുമില്ല അല്ലെ. ലങ്കാലക്ഷ്മി നൽകിയ സൂചനകൾ ഓർത്തു എന്നാണ്. ആ സമയം എല്ലാം ഓർത്തു. അതാ രാക്ഷ, അപ്പോഴാണ് നോക്കിയപ്പോ അശോക വൃക്ഷത്തിന്റെ ചുവട്ടില് രാക്ഷസികളുടെ നടുവിൽ ഒരു സുന്ദരി പൊടി പിടിച്ച വസ്ത്രങ്ങളും തലമുടിയും, തലമുടിയൊക്കെ പൊടി കുളിക്കാറൊന്നുമില്ല, എല്ലാം പൊടി പിടിച്ച് അങ്ങനെ ദുഃഖിതയായിട്ടിരിക്കുകയാണ്. അവളെ ചുണ്ടിൽ എപ്പോഴും എന്താണ്, രാമമന്ത്രം ഉയർന്നു വീഴുന്നു. ഹനുമാന് ഉറപ്പായി അത് സീതാദേവി തന്നെ. തന്നെ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ? ഹനുമാൻജി മരച്ചില്ലച്ചുകൾക്കിടയിൽ പതുങ്ങിയിരുന്നു കാര്യങ്ങൾ മനസ്സിലാക്കാൻ. അവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണ്ടേ? അതിനുവേണ്ടി ഹനുമാൻജി മരച്ചില്ലയിൽ അങ്ങനെ പതുങ്ങി. സൂക്ഷ്മരൂപിയാണ് ഹനുമാൻജി അല്ലെ. ആ സൂക്ഷ്മരൂപിയായിട്ട് അങ്ങനെ മരച്ചില്ലയിൽ പതുങ്ങിയിരുന്നു എന്നാണ്. നമുക്ക് ഇന്നിവിടെ നിർത്താം മക്കളെ, നാളെ തുടങ്ങാം.